ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ സമയത്ത് പല പാരൻറ്റിങ് സ്റ്റൈലും ഉണ്ട് നമുക്ക്. അതിലേതാണ് ബെസ്റ്റ്? നമുക്കറിയാം പ്രധാനമായി നാല് പാരൻറ്റിങ് സ്റ്റൈലാണ് ഉള്ളത്. ഒന്ന്, ഉത്തരവിടുന്ന ടൈപ്പ് പാരൻറ്റിങ്, ഓട്ടോക്രാറ്റിക്. നീ പോയി ചെയ്യടാ, എപ്പോഴും നമ്മൾ എടാ എന്ന് വിളിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവിടുന്ന, പോടാ ചെയ് പറയുന്ന പാരൻറ്റിങ്, അതാണ് ഓട്ടോക്രാറ്റിക്. രണ്ടാമത്തത് ഡെമോക്രാറ്റിക്കാണ്, വാടാ നമുക്കൊരുമിച്ച് ചെയ്യാം, ലെറ്റ്സ് ഡോ ഇറ്റ് ടുഗെദർ എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റൈൽ. മൂന്നാമത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത് പെർമിസീവാണ്, എല്ലാത്തിനും യെസ് പറയുന്ന പാരൻറ്റിങ് സ്റ്റൈൽ. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യണം. നാലാമത്തത് ഒന്നിലും ഇടപെടാത്ത, ഒന്നിലും ഇടപെടാത്ത നോൺ ഇൻവോൾവിങ് ടൈപ്പ്. ഈ നാല് പാരൻറ്റിങ് സ്റ്റൈലിൽ നമ്മുടെ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണ് എന്നാണ് നമ്മൾ വിലയിരുത്താൻ വേണ്ടി പോകുന്നത്. ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ സമയത്ത് നമ്മൾ ഉത്തരവിടൽ സ്റ്റൈലിലേക്ക് മാറിയാൽ ആകെ പ്രശ്നമാവും. എപ്പോഴും ഉത്തരവിട്ടുകൊണ്ടിരുന്നാൽ, കാരണം ഇപ്പോൾ കുട്ടി വീട്ടിലാണ്, നമ്മളെ കുട്ടിക്കാലം മുതൽക്കേ കുട്ടിക്കറിയാം, നമ്മുടെ ചൂടാവുന്ന സമയമെല്ലാം കുട്ടിക്കറിയാം. അപ്പോൾ നമ്മളൊന്ന് ആ ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ നിന്ന്, ഉത്തരവിടുന്ന സ്റ്റൈലിൽ നിന്ന് മാറിയാൽ മാത്രമേ കാര്യങ്ങൾ ശരിക്കും മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അത് പറ്റില്ല. പറ്റുന്നത് ഞാൻ ലാസ്റ്റ് പറയാം. മൂന്നാമത്തത് പെർമിസീവ്, എല്ലാത്തിനും അനുമതി കൊടുക്കുന്ന, ഒരു കൺട്രോളും ഇല്ലാത്ത ആ സ്റ്റൈലും ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ സമയത്ത് പറ്റില്ല. എല്ലാത്തിനും യെസ് പറയാണ്, ഒക്കെ യെസ്. അപ്പോൾ അതും പറ്റില്ല. പിന്നെ ഇണ്ടാതിരിക്കുന്ന, ഇടപെടാതിരിക്കുന്ന നാലാമത്തെ സ്റ്റൈലുണ്ട്, അത് തീരെ ശരിയാവില്ല. അത് നമ്മൾ വേണമല്ലോ, നമ്മൾ ഇടപെടണമല്ലോ, നമ്മൾ സംസാരിക്കണമല്ലോ. ഒരു പാരൻ്റ് എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കണമല്ലോ. അപ്പോൾ ബെസ്റ്റ് പാരൻറ്റിങ് സ്റ്റൈൽ ഇൻ ദിസ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ടൈം ഇസ് ഡെമോക്രാറ്റിക്, അല്ലെങ്കിൽ വാടാ പാരൻറ്റിങ് സ്റ്റൈൽ. വാടാ പാരൻറ്റിങ് സ്റ്റൈലിൽ പാരൻ്റ് കുട്ടിയോട് ചർച്ച ചെയ്യുന്നു, എന്താണ് മോനെ നിൻ്റെ അഭിപ്രായം, നിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നൊക്കെ ചോദിച്ച് അവൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോവാൻ ചർച്ചകൾ, അവിടെ ചർച്ചകൾ ധാരാളമുണ്ട്. കുട്ടിയുമായി ചർച്ച ധാരാളം നടത്തുന്നുണ്ട്. ചർച്ച നടത്തിയതിന് ശേഷമാണ് അവിടെ തീരുമാനങ്ങളുള്ളത്. ഡിസ്കഷൻ ആൻഡ് ഡിസിഷൻ, അങ്ങനെ വരുമ്പോൾ കുടുംബത്തിൽ വളരെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്, എളുപ്പമാണ്. കുട്ടി പറയണം, പിന്നെ അച്ഛനോട് പറയണം എപ്പോഴൊക്കെയാണ് ഓൺലൈൻ ക്ലാസ് ഉള്ളത്, ടൈം ടേബിൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ എന്തൊക്കെയാണ് ക്ലാസ്സിൽ നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കണം. പിന്നെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് കളിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് പഠിക്കാൻ കൂടി ഉള്ളതാണ് എന്ന് രക്ഷിതാക്കളും മനസ്സിലാക്കണം. ഇതൊക്കെ നടക്കണമെങ്കിൽ പരസ്പരമുള്ള ചർച്ച നടത്തിയിട്ടുള്ള തീരുമാനമെടുക്കുന്ന സിസ്റ്റം വീട്ടിലുണ്ടാവണം. അപ്പോൾ അവിടെ ആർക്കും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ ഒരു പാരൻറ്റിങ് സ്റ്റൈലിലേക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ സമയത്ത് മാറിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം കുട്ടി സ്കൂളിൽ പോകുന്നതിന് പകരം എല്ലാം ഓൺലൈനിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ പാരൻ്റ് കുറേ കൂടി, രക്ഷിതാക്കൾ കുറേ കൂടി ജനാധിപത്യ രീതിയിലേക്ക് മാറി വീടിൻ്റെ അന്തരീക്ഷം ഒരു സൗഹൃദ അന്തരീക്ഷമാക്കി മാറിയാൽ, ഒരു നല്ല പഠനാന്തരീക്ഷമായി മാറിയാൽ മാത്രമേ കുട്ടികൾക്ക് സ്വസ്ഥമായി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു മാറ്റം വരുത്തിയാൽ, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നൊരു മാറ്റം തുടങ്ങിയാൽ മാറ്റങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ മാറിയാൽ കുട്ടി മാറാൻ വളരെ എളുപ്പമാണ്. കുട്ടി മാറട്ടെ എന്ന് കരുതി നിന്നാൽ, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ, ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ കുട്ടികൾ മാറട്ടെ എന്ന് കാത്തിരുന്നാൽ ശരിയാവില്ല. നമ്മളാണ് മാറേണ്ടത്, രക്ഷിതാക്കളാണ് മാറേണ്ടത്. നമ്മൾ മാറിയാൽ, മോന്തായം മാറിയാൽ ഒന്നായി മാറുന്നത് പോലെ നമുക്ക് മാറാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ അത് മാറാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഈ ഒരു പാരൻറ്റിങ് സ്റ്റൈലിലേക്ക് മാറുക എന്ന് പറയുന്നത്, ഡെമോക്രാറ്റിക് പാരൻറ്റിങ് സ്റ്റൈലിലേക്ക് മാറുക എന്ന് പറയുന്നത്. ഒന്നുമില്ല, ചർച്ചകൾ വേണം അവിടെ. കുട്ടികളെ ബാധിക്കുന്ന വിഷയമാകുമ്പോൾ പ്രത്യേകിച്ച് ചർച്ചകൾ നടത്താം. എത്ര കണ്ട് ചർച്ചകൾ നടത്തി തീരുമാനം ഒരുമിച്ചെടുക്കുന്നുവോ, അത് അത്രയും കുടുംബത്തിൽ സന്തോഷമുണ്ടാക്കും എന്നുള്ളതാണ്. ഒരു ചെടി നടുമ്പോൾ ചർച്ച വേണം, വിദ്യാഭ്യാസത്തിൻ്റെ സമയത്ത് ചർച്ച വേണം, യാത്രയിൽ ചർച്ച വേണം, എല്ലാ കാര്യത്തിലും ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നാൽ നമ്മൾ ജനാധിപത്യ പാരൻ്റായി മാറും. അവിടെ എല്ലാവർക്കും സന്തോഷമാണ്. അവിടെ ഉത്തരവില്ല, കാരണം തീരുമാനങ്ങൾ കമ്പൈൻഡ് ഡിസിഷൻസാണ്. അവിടെ ഒരാൾ ഒറ്റക്കല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, എല്ലാവരും ടീമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ടീമെന്ന് വെച്ചാൽ തന്നെ ടുഗദർ എവറിബാഡി അച്ചീവ്സ് മോർ എന്നാണല്ലോ. അപ്പം അതുകൊണ്ട് കുടുംബത്തിന് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. ഫ്രീ ആയ മൈൻഡോടുകൂടി, സ്വസ്ഥമായ സ്വതന്ത്രമായ മനസ്സോടുകൂടി കുട്ടികൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഓൺലൈൻ പഠന സമയത്ത് രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമ്മാനമാണ് ഈ ഒരു ചേഞ്ച്,
ഈ ഒരു ചേഞ്ച് പാരൻറ്റിങ് സ്റ്റൈൽ ഒരു ജനാധിപത്യപരമായ രീതിയിലേക്ക് മാറുക, മാറ്റമുണ്ടാക്കാൻ എല്ലാ പാരൻസിനും കഴിയട്ടെ. ഓൺലൈൻ എഡ്യൂക്കേഷൻ സമ്പ്രദായം സന്തോഷകരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഡോക്ടർ അമലക്കുട്ടി, ഹോമിയോപ്പതിക് ഡോക്ടർ ആൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനർ. താങ്ക് യു.